ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷ്യ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണിപ്പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കി വരാം സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം കുറച്ച് കട്ടിയിൽ കുഴച്ചെടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം നല്ലവണ്ണം കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാലുളളം കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുത്ത കിഴങ്ങാണ് കട്ടയില്ലാതെ നിങ്ങൾ ഒടച്ചെടുക്ക ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം വലുതായിട്ട് അരിഞ്ഞത് കുനുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കുക ഒരു പച്ചമുളക് വട്ടത്തിൽ കനം കുറഞ്ഞരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി എന്നിവിന് ആവശ്യമായത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മസാല ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മസാല ഇല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്താലും മതി ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളം മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ടിട്ട് എല്ലാ സൈഡിലേക്കും പരത്തി കൊടുക്കണം ഇനി ഇത് ഇതുപോലെ തേണ്ട റോൾ ചെയ്തെടുക്കാം ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പെതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് മുക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടായ വന്നിട്ടുണ്ട് ഇനി ഓരോ പീസ് എടുത്തിട്ട് ഈ കോൺഫ്ലോറിൽ മുക്കിയിട്ട് വറത്തെടുക്കാം ഇപ്പൊ കോൺഫ്ലോർ കയ്യിലില്ലാത്തവരാണെങ്കിൽ മൈദയായാലും എടുത്താൽ മതി അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ സ്നാക്സ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണിത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം